നമസ്കാരം. അടൂരിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ്. വാതിലിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ നല്ല മുഖപരിചയം. അദ്ദേഹം ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കാമെന്ന് കരുതി അദ്ദേഹത്തോട് പരിചയപ്പെട്ടു സംസാരിച്ചു. സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ആളൊരു സിനിമാ നടനാണ്. അത്ഭുതദ്വീപ് ഉൾപ്പെടെ മൂന്നോളം സിനിമകളിൽ അഭിനയിച്ച ഒരു നടനാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. 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 ഇത് നമ്മുടെ സുഗതൻ ചേട്ടൻ. സുഗതൻ ചേട്ടൻ, ഒരു സംശയം. ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറയുമ്പോ സുഗതൻ ചേട്ടൻ വിചാരിച്ച് ചേട്ടനെ കളിയാക്കിയതാണെന്ന്. അപ്പൊ നമ്മൾ കളിയാക്കിയതല്ല, ചേട്ടൻ ആരാണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകരോടൊന്ന് പറയുകയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ കടപെടുത്താൽ പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കം. സുഗതൻ ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം പറ? വിശേഷം, എന്റെ സ്ഥലം കുന്നടയാണ്. കുന്നട ചെരുക്കുഴി പി എന്ന് പറയും. എത്ര നാളായിട്ട് ഈ ലോട്ടറി വയ്ക്കുന്നു? ഇപ്പം 7 വർഷമായി. 7 വർഷം കൊണ്ട് ഞാൻ ലോട്ടറി വയ്ക്കുന്നുണ്ട്. നേരത്തെ അത്ഭുതദ്വീപ് സിനിമയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ തമിഴിലുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു പടത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് റിലീസായില്ല. അത് എൻ്റെ ഒറ്റമല്ല, ലോട്ടറി വിറ്റ് ജീവിക്കുന്നു. അമ്മയും ഞാനും മാത്രമുള്ളൂ. അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട് കേട്ടെ, മാനസികാരോഗ്യമാണ്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോട്ടറി വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ അമ്മയെ നോക്കുന്ന ഞാനാണ്. 7 വർഷമായിട്ട് ലോട്ടറി തന്നെ വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും, അത്ര തന്നെ. ചേട്ടന് ഒരു സിനിമയിൽ അഭിനയിച്ച സിനിമാ നടനായി എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് തോന്നി? പ്രത്യേകിച്ച് വിനയനെ പോലെ ഒരു വളരെ വലിയ സിനിമയിൽ. ആ, വിനയ് സാറ് എൻ്റെ രക്ഷ കൊണ്ട് ഞങ്ങൾ അങ്ങനെയെങ്കിലും ലോകം കണ്ട്, ലോകമെമ്പാടും പോയി കണ്ട്, കേരളം ഒട്ടൊക്കെ ആടിച്ച് പൊളിച്ച്. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ, അതായത് സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സന്തോഷം. സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി ജീവിതത്തിൽ? കാരണം ചേട്ടനിവിടെ വളരെ ചിരിച്ച് കളിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് ഓക്കെ എന്നുള്ളൊരു സന്തോഷമാണ്. ഓക്കെ എന്ത് വന്നാലും നേരിടും അല്ലേ? ഏത് കാര്യത്തിലും നേരിടും. ഇങ്ങനൊരു മനസ്സെങ്ങനെ വന്നേ? ദൈവം തന്ന ബുദ്ധിയാണ് എന്തോ. ഞാൻ ഏത് കാര്യത്തിലും നേരിടും സത്യം. എനിക്ക് അങ്ങനെ പുറമോട്ടുള്ള ചിന്തയില്ല, മുമ്പോട്ടാണില്ല. കാരണം ഞാൻ ചേട്ടൻ്റെ മുന്നിൽ മുട്ടുകുത്തി. അപ്പൊ ഈ വലിയ വലിയ ആൾക്കാരെ മുട്ടുകുത്തിക്കും എന്നുള്ളൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. മുട്ടുകുത്തിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മുട്ടുകുത്തിക്കുകയും ചെയ്തു. രണ്ട് മൂന്ന് പേരെ. ആ വിശേഷങ്ങളൊന്ന് പറയാമോ? എന്നെ ആവശ്യമില്ലാതെ അടിക്കാൻ വന്നപ്പോഴേ. മുട്ടുകുത്തിച്ച് നിന്നെ ഞാൻ അടിക്കാൻ പോകുന്നു പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചു. അന്നേരം പറഞ്ഞു നീ ഇച്ചിരി വിളയുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അമ്മയ്ക്ക്. അന്നേരം ഞാൻ ചോദിച്ചു ആ എന്തിനാ വിളയുന്ന, എൻ്റെ കാര്യത്തിന് ഞാൻ വിളയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതമാണത്, അതിനെ ഞാൻ അടിച്ചമർത്തിയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അടിച്ചമർത്തോളം പറഞ്ഞു. എന്നെ ഒരു അടിയടിക്കാൻ വന്നു. ഞാൻ ഇരുന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് അങ്ങോട്ട് അങ്ങോട്ട്. അത് അയാൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ കണ്ടിരുന്നവരെല്ലാം വന്ന് കയ്യും കടിച്ചു, എന്നെ കോരയും കടിച്ചു. അതേ ഉള്ള കാര്യം. അപ്പോ ശക്തിയിലൊന്നും ഒരു വലിയ കാര്യമില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങും അല്ലേ? എല്ലാം നമ്മുടെ ബുദ്ധിയാണ് പ്രകടിപ്പിക്കുന്നത്, അല്ലാതെ മറ്റൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കരുത്. നമ്മുടെ അടൂരിൽ എത്ര നാളായിട്ട് വന്ന് ലോട്ടറി വെക്കുന്നുണ്ട്? അടൂർ ഞങ്ങളുടെ മണ്ഡലം ഇല്ലായിരുന്നു ആദ്യമേ. ഇപ്പോഴല്ലേ നമ്മുടെ കോന്നി മണ്ഡലമായത്. ഞാൻ ദിവസവും അടൂർ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. രാവിലെ എത്ര മണിക്ക് വീട്ടിൽ? രാവിലെ ഇവിടെ വരുമ്പോൾ 9 മണിയാവും, 9:30 ഒക്കെ ആവും. ഒരു ദിവസം എത്ര റോഡ് ലോട്ടറി വയ്ക്കും ഒരു ദിവസം? പിന്നെ രഹസ്യങ്ങളാണെങ്കിലും പറയാലോ അല്ലേ? അല്ല പറയാം, ഇല്ല ഇതിന് കുഴപ്പമില്ലല്ലോ, നമുക്ക് തുറന്ന് പറയാവുന്ന കാര്യമുള്ളൂ. ഒരു 1200 രൂപയുടെ ലോട്ടറി വയ്ക്കും. അത് അത്രത്തോളം ലാഭമാണോ അതോ മുതലിൽ കഴിച്ച് എത്ര രൂപ കിട്ടും? ചിലപ്പോൾ നഷ്ടം വരും, അത് സ്വാഭാവികമാണ്. അതെല്ലാവർക്കും സംഭവിക്കാവുന്ന, ആർക്കും സംഭവിക്കാവുന്ന. സിനിമാ ജീവിതം പിന്നീട് ഒരു അവസരം കിട്ടിയില്ലോ, എന്താ സംഭവിച്ചത്? വിനയ് സാറ് വിളിച്ചില്ല. പിന്നെ സാറിനെ ഇപ്പോൾ വിളിക്കാറുണ്ടോ? സാറിനെ വിളിക്കാൻ സാറിൻ്റെ ഫോൺ നമ്പറൊക്കെ അങ്ങ് പോയി. സാറും വേറെ ഫോണല്ലേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് സാറിന് എന്നെ വലിയൊരു അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അത്രയും പറയട്ടെ, ഇത്രയും 300 പേരായിരുന്നു ഞങ്ങൾ പുള്ളന്മാർ. ഈ 300 പേരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെയാണ്. അത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് വെച്ച് സാറ് ആ സാറിൻ്റെ ജീവനക്കാരെ എല്ലാം വിളിച്ചോ, എല്ലാവരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നെ വിളിച്ചോണ്ട് എന്ന് അതുകൊണ്ട് സാറ് വിളിക്കുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെ പുറത്താക്കാനായിരിക്കും. കാരണം ഞാൻ അതിയെ പറ്റി ഡാൻസ് കളിക്കുകയും ഓട്ടോ ഞങ്ങൾക്ക് പറഞ്ഞോളൂ. ഞാൻ അതിന് ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുകയും ഓടിയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നെ പറഞ്ഞു വിടാനായിരിക്കും. ചെന്നവൻ പറഞ്ഞു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ആ ചെറുതായിട്ടൊക്കെ ഉണ്ട് സാറെന്ന് പറഞ്ഞു. ശരി, ഇദ്ദേഹത്തിന് മുമ്പേ നിർത്താൻ പറഞ്ഞു. അതിൽ പിന്നെ എന്നെ മുന്നേ നിർത്തി.
എന്നെ മുന്നിർത്തി പിന്നെ വലിയ കാര്യമാണ്. ഒരുപാട് ആളുകൾ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. സുഗതഞ്ചേട്ടൻ അവരുടെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിക്കാം അല്ലേ? തീർച്ചയായിട്ടും. എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ ചുമ്മാ ഒരു ചില കാര്യത്തിലൊക്കെ ഒരു ഭയപ്പെടുത്തും എല്ലാവരെയും. അപ്പം പറയോ അരുതേ എന്ന് പറയും എല്ലാവരും. ഞാൻ പറഞ്ഞു എൻ്റെ പോലത് ഞാൻ എപ്പോ ചാവും എന്നൊക്കെ ചുമ്മാ ഒരു തമാശ. ചുമ്മാ ഒരു തവണ മരിച്ചേക്കാന്നൊക്കെ പറയും. ഞാൻ പോലും ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറയും ചുമ്മാ തമാശ പറഞ്ഞു. ശരിക്കും എന്തിനേയും ചിരിച്ചുകൊണ്ട് നേരിടുക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ചേട്ടൻ എങ്ങനെയാണ്, എന്ത് വിഷയം വന്നാലും ചിരിച്ചുകൊണ്ട് തന്നെ നേരിടും, എങ്ങനെയാണ്? എനിക്ക് ഗൗരവം വരുമ്പോൾ എൻ്റെ ഗൗരവം മറ്റൊന്നാണ്. ചിരിച്ചുകൊണ്ട് കാര്യമ്പം ചിരി, ആ ചിരിയിൽ അല്പം കാര്യം എന്നാണ്. ചിരിയിൽ അല്പം കാര്യം. ലോട്ടറി വിൽക്കാൻ വേണ്ടിയാണോ ചിരിച്ച് കാണിക്കുന്നത്? അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആണോ? ലോട്ടറി വിൽക്കാൻ ഞാൻ ആദ്യമേ ചിരിയും പാവനയാണ്. ബാ ബാ അടിപൊളി ബാ അടി പിടി ബാ. ചേട്ടൻ ഇവിടെ ലോട്ടറി വെക്കാനായിട്ട് ഒരു ചേച്ചി വന്നപ്പോ പറഞ്ഞ കേട്ട് ഉറപ്പായിട്ട് അടിക്കും, 5000 രൂപ കിട്ടും, 40 രൂപ. ഇത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്? ഞാൻ ഇത് കൊടുത്തേച്ച് പറഞ്ഞു ഇത് അടി ഉറപ്പാന്ന് പറയും. അടി ഉറപ്പാ. അയ്യോ അന്നേരം അവരങ്ങ് ചിരിക്കുക. അടി ഉറപ്പെന്ന് പറയുമ്പോ അവരങ്ങ് ചിരിക്കും. നാട്ടുകാരടിക്കുമെന്നാണ് പറയുന്നത്? ലോട്ടറി അടിക്കും. അന്നേരം അവര് ചോദിച്ചു ആരെ അടിക്കുന്നേ? നിങ്ങളെ അടിക്കുന്നല്ല, ലോട്ടറി അടി ഉറപ്പാണെന്നാ പറയുന്നത്. ലോട്ടറി അടി ഉറപ്പാന്നാ ഞാൻ പറയുന്നത്, നിങ്ങളെ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അന്നേരം ഒന്നിന് ഒന്നെടുക്കാൻ പറ്റുന്ന ഒരു രണ്ടെണ്ണം നമ്മൾ എടുക്കുക. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 49. ഈ കേരളത്തിലെ യുവാക്കൾക്ക് ജോലിയില്ല, തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട് വിദേശത്തേക്കൊക്കെ ജോലി തേടി പോകുന്ന ഒരുപാടുണ്ട്. പലരും ജോലി ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. ചേട്ടൻ എങ്ങനെയാണ് ഇങ്ങനെ ജോലി ചെയ്ത് തന്നെ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം? ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയെ നോക്കണം. എൻ്റെ അമ്മ ആണ് എൻ്റെ ദൈവം. എൻ്റെ അമ്മയെ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റെല്ലാം. ഏക ജീവിതം, ഏക ആൾക്കാരും കൂട്ടുകാരും. എൻ്റെ ഭായി, എനിക്കൊരു ഭയം ഉണ്ടെന്നിരിക്കട്ടെ, ഭയവീരക്കാരൻ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ്. കാരണം 10 മാസം ചുമന്ന നടന്ന് നൊന്ത് പ്രസവിച്ച അമ്മയാണ് ദൈവമെന്ന് ഉറപ്പുണ്ട്. സത്യം, അമ്മ കഴിഞ്ഞോളൂ ദൈവം. അച്ഛനെ വേണ്ടാന്നല്ല, അച്ഛനും ദൈവമാണ്, അമ്മയും ദൈവം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ച്? തീർച്ചയായിട്ടും. അമ്മയോട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമല്ലേ? വലിയ തരും. ഞാൻ വണ്ടി ഇടിച്ചു അത്തേ ഇവിടെ അവിടെ വണ്ടി തട്ടി. അതുകൊണ്ടല്ല അവിടെ അവിടെ എല്ലാവർക്കും അറിയാവുന്നത് അവനെ ചത്തേ. അവിടെ ഒരു പാടുണ്ടോ? ഞാൻ ചത്തുപോയി, എല്ലാവരും പറഞ്ഞ് ചത്തുപോയി. കോട്ടയം മെഡിക്കൽ കോളേജ് തള്ളി. ഇപ്പം 4 മരണത്തിന് രക്ഷപ്പെട്ടു. എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ നോക്കാൻ ദൈവം ഇട്ടൊക്കെ പോകാം. അമ്മയെ നോക്കാൻ ദൈവം വിളിക്കത്തില്ല എന്നെ. എന്താന്ന് അറിയാവോ? ഒരു കള്ളവുമില്ല, കളങ്കമില്ല. അതോ ദാ വന്നു, നേരെ പോകും, നേരെ വാങ്ങും. ആ ജീവിതമാണ് എൻ്റെ സത്യം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടും. ഒരു തർക്കമില്ല കരുതി. ജീവിതത്തിൽ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനേലും ഭയക്കാറുണ്ടോ? ആ നമ്മൾ, എനിക്ക് ഭയക്കേണ്ട വേറൊരു കാര്യമില്ല, ആരെയില്ല. പിന്നെ എഴുതന്തുക്കളെ പഠിക്കണം, അത് മാത്രമാണ്. അല്ലാതെ ആരെയും പഠിക്കത്തില്ല. അല്ലാതെ ആനയെ പോലും എനിക്ക് പേടിയില്ല. ആന ആനയ്ക്ക് അതിൻ്റെ നാളെ സലൂട്ട് നെറ്റിക്കൊക്കെ തൊട്ട് താലൊഴിക്കിട്ടുണ്ട്, കാലൊഴിക്ക്. എനിക്ക് പേടിയില്ല ആനയെ പോലും. സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമാണ്. 1200 രൂപയുടെ ജോലി ദിവസം ചെയ്യും. ഈ പൈസ എല്ലാം എന്താ ചെയ്യുന്നത്? പൈസയൊക്കെ അമ്മയ്ക്ക് മരുന്ന് വെച്ച് കൊടുക്കും. അമ്മയെ നോക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യങ്ങളെല്ലാം ഉഷ്ടാവറാണ്. ഈ നീളമില്ലാത്ത ഈ കൊച്ചു കൊച്ച എൻ്റെ അമ്മയെ നോക്കുന്ന എല്ലാം നാട്ടുകാർക്കെല്ലാം വലിയ കാര്യമാണ്. അതാണ് എൻ്റെ അമ്മയെ നോക്കണം. എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ 20 സെൻറ് സ്ഥലമുണ്ട്. അത് എൻ്റെ എനിക്കൊരു സഹോദരിയുണ്ട്. സഹോദരി ഈടാക്കാൻ നോക്കുക, പക്ഷേ ഞാൻ വിട്ട് കളിക്കത്തില്ല. കോടതിയിലൊക്കെ വിളിച്ച കോടതിയിലൊക്കെ ഞാൻ അടിച്ചിരുത്തി കളഞ്ഞു. അവിടെ വേലയും വിളിച്ചപ്പാടൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പള്ളി വേറെ വെള്ളക്കുടമൊന്നും വേറെ. എനിക്ക് മുഖത്ത് നല്ല എക്സ്പ്രഷൻസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ച് ഫേസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു നടനാണ്. അപ്പം കോടതിയിലൊക്കെ എനിക്ക് വലിയ വിലയാണ്. ചെല്ലുമ്പോൾ ഇരിക്കാൻ പറയും, ചായ വരും, അത്രയ്ക്ക് അടിച്ച് പൊളിക്കും ഞാൻ. ആളെന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. അത്രയാണ് അല്ലേ? ലോട്ടറി കച്ചവടം അടിപൊളിയായിട്ട് പോട്ടെ, തീർച്ചയായും ജീവിതവും നല്ലതായിട്ട് പോട്ടെ. ഇത്രയാണ് അമ്മയെ നോക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ്. സത്യം 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 സത്യം. അപ്പോൾ ഇതാണ്ട് ഒരാൾ ലോട്ടറിക്ക് വന്നിട്ടുണ്ട്, ലോട്ടറി കൊടുക്ക്. എൻ്റെ ജീവിത പ്രശ്നമാണേ. സഹായിക്കും. ലോട്ടറി വിൽക്കുന്ന സമയത്ത് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒരുപാടിടത്ത് ഇങ്ങനെ പറ്റിക്കലുകളൊക്കെ നടക്കാറില്ലേ? എന്നെ പറ്റിച്ചിട്ടില്ല. അല്ല എന്നെ അല്ല എന്നെ ചിലപ്പോഴും വല്ലവരും പറ്റിക്കും, പക്ഷേ ഞാൻ പറ്റിച്ചിട്ടില്ല. നേരെ പോകും, നേരെ പോകും. പക്ഷേ അവർ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഈ കൊണ്ടുതരും. കാരണം ദൈവം കൊണ്ടുവരുന്നേ. മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ? ആ ദൈവം കൊണ്ടുവരുന്നേ. അങ്ങനെ ആരും കളിപ്പിക്കാൻ പാടില്ല. ഈ ലോട്ടറി
അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഏജന്റ് എന്നുള്ള നിലയിൽ സത്യം ദൈവമേ അടിച്ചാൽ നാളെ നമുക്ക് കാണണം. ഓക്കെ അത് മതി. ഓക്കെ കേരളത്തിന് അപ്പുറമായിക്കോട്ടെ നമുക്ക് കാണാം. അപ്പോ ചേട്ടാ ചേട്ടന്റെ ലോട്ടറി കച്ചവടം നടക്കട്ടെ. ഒരുപാട് സന്തോഷം. ഇത്രയും ധൈര്യമുള്ള മനസ്സുള്ള അമ്മയെ നോക്കാൻ ഇത്രയും മനസ്സ് കാണിക്കുന്ന ഒരാളെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, ഒത്തിരി സന്തോഷം. ചേട്ടൻ ഇനി നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന്, ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ ഓക്കെ.